ഹലോ എവ്രി വൺ, ബയോഷ്യനൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കിങ്ഡം ആനിമേലിയയുടെ ജനറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സീരീസ് വീഡിയോയിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ കിങ്ഡം ആനിമേലിയയുടെ ഹാബിറ്റാറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് സംസാരിച്ചത്. ഇനി ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. ലെവൽസ് ഓഫ് ഓർഗനൈസേഷനെ ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്ന പേരിലും വിളിക്കാറുണ്ട്. 5 ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് പൊതുവെ കിങ്ഡം ആനിമേലിയയിലുള്ള ജീവികളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെയാണ് എസെല്ലുലാർ ലെവൽ എന്ന് പറയുന്നത്. എസെല്ലുലാർ ലെവലിനെ നമ്മൾ പ്രോട്ടോപ്ലാസ്മിക് ലെവൽ എന്ന് പറഞ്ഞിട്ടും വിളിക്കാറുണ്ട്. ഈ ഒരു ലെവലിലുള്ള ജീവികളുടെ ബോഡിയിൽ ഒരു സെല്ലായിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു സെല്ലായിരിക്കും അവരുടെ ബോഡിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത്. എല്ലാ ആക്ടിവിറ്റീസും പ്രവർത്തിപ്പിക്കുന്നത് ആ ഒരു ബോഡിയിലെ ഒറ്റൊരു സെല്ലായിരിക്കും. പ്രോട്ടോസോവൻസിലും എസെല്ലുലാർ പ്രോട്ടിസ്റ്റുകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ളൊരു ലെവൽ കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ ലെവലാണ് സെല്ലുലാർ ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിലുള്ള ഓർഗാനിസംസിൽ അല്ലെങ്കിൽ ആനിമൽസിൽ അവരുടെ ബോഡി രൂപപ്പെട്ടിരിക്കുന്നത് ഒരുപാട് സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ അവർ ആ സെല്ലുകളൊന്നും തന്നെ കൂടിച്ചേർന്നിട്ട് ഡെഫിനറ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആകുന്നില്ല, അല്ലെങ്കിൽ ടിഷ്യൂവിൻ്റെ രൂപത്തിലേക്ക് അവർ എത്തിച്ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സെൽസിനകത്ത് ഒരു തരത്തിലുള്ള കോർഡിനേഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. സ്പോഞ്ചസിലും മീസോസോവൻസിലും ഒക്കെ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു സെല്ലുലാർ ലെവലാണ്. മൂന്നാമത്തെ ലെവലാണ് സെൽ ടിഷ്യൂ ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിലുള്ള ഓർഗാനിസംസിൻ്റെയും ആനിമൽസിൻ്റെയും ബോഡിയിലും ഒരുപാട് സെല്ലുകൾ കാണാനായിട്ട് സാധിക്കും. ഈ സെല്ലുകൾ കോർഡിനേറ്റ് ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. പൊതുവെ 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസാണ് സെൽ ടിഷ്യൂ ലെവലിലുള്ള ഓർഗാനിസംസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെയാണ് എപ്പിത്തീലിയൽ, രണ്ടാമത്തേത് കണക്റ്റീവ്, മൂന്നാമത്തേത് മസ്കുലാർ, നാലാമത്തേത് നെർവസ് ടിഷ്യൂസ്. ഇങ്ങനെ 4 തരത്തിലുള്ള ടിഷ്യൂസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ബോഡിയിൽ 2 തരം ജേം ലെയേഴ്സ് കാണാനായിട്ട് സാധിക്കും, എക്ടോഡേമും എൻഡോഡേമും. അങ്ങനെ 2 തരം ജേം ലെയേഴ്സ് ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ അവരെ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് വിളിക്കുന്നത്. നിഡേറിയൻസിലും സിലൻഡ്രേറ്റ്സിലൊക്കെ കാണുന്നത് ഇത്തരത്തിലുള്ള സെൽ ടിഷ്യു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. 4 ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ടിഷ്യൂ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇവിടെ ടിഷ്യൂസ് അഗ്രിഗേറ്റ് ചെയ്തതിന് ശേഷം ഓർഗൻസ് ആയിട്ട് മാറുന്നുണ്ട്. അവർക്ക് കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫങ്ഷൻ, ടിഷ്യൂസിനേക്കാൾ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് നിർവഹിക്കാനായിട്ട് സാധിക്കും. അവർക്കൊരു 3rd ജേം ലെയർ കൂടെ കാണാനായിട്ട് സാധിക്കാറുണ്ട്. എക്ടോഡേമിൻ്റെയും എൻഡോഡേമിൻ്റെയും ഇടയിൽ 3rd ജേം ലെയർ കൂടെ, അതിനെയാണ് നമ്മൾ മീസോഡേം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. മീസോഡേം കൂടെ ഉള്ള ആനിമൽസിനെ നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറഞ്ഞിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. പ്ലാറ്റി ഹെൽമിൻഡസിലൊക്കെ കാണുന്നത് ഇത്തരത്തിലുള്ള ടിഷ്യൂ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. 5th അവസാനത്തേതുമായിട്ടുള്ള ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റം ലെവലാണ്. ഈ ഒരു ലെവലാണ് ഹയ്യസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഹയ്യസ്റ്റ് ലെവലാണ്, ഹയ്യസ്റ്റ് ഗ്രേഡ് ആണെന്ന് നമുക്ക് പറയാം. ഈ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ പെടുന്ന ആനിമൽസ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലർ ആയിരിക്കും. അവരിൽ ഒരുപാട് ഓർഗൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള സിസ്റ്റംസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സിസ്റ്റം വഴിയായിട്ടായിരിക്കും അവർ പലതരത്തിലുള്ള ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത്. റൗണ്ട് വേംസ് തൊട്ടിട്ട് മാമൽസ് വരെയുള്ള ആ ഒരു എക്സ്റ്റെൻഷൻ ഓഫ് ജീവികളിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇങ്ങനെ 5 ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് കിങ്ഡം ആനിമേലിയയിലുള്ള ജീവികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ബോഡി പ്ലാനിനെ പറ്റിയിട്ടാണ്. 3 ടൈപ്സ് ഓഫ് ബോഡി പ്ലാൻ ആണ് കിങ്ഡം ആനിമേലിയയിലെ ജീവികളിൽ കാണാനായിട്ട് പറ്റുന്നത്. അതിൽ ഒന്നാമത്തെയാണ് സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു ബോഡി പ്ലാനിൽ സെല്ലുകൾ അഗ്രിഗേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സെല്ലുകളിൽ നമുക്ക് കോർഡിനേഷൻ ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പോഞ്ചസിലെ സെല്ലാർ ലെവലിൽ പോലെ തന്നെ ഉള്ളതാണ്. അഗ്രിഗേഷൻ ഓഫ് സെൽസ് ഉണ്ട്, പക്ഷേ അവർ തമ്മിലുള്ള കോർഡിനേഷൻ തീരെ ഉണ്ടാവത്തില്ല. സ്പോഞ്ചസിലൊക്കെ കാണുന്നത് സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ ആണ്. 2nd ടൈപ്പ് ഓഫ് ബോഡി പ്ലാൻ എന്ന് പറയുന്നത് ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ ആണ്. ഇവരുടെ അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിലുള്ള ജീവികളുടെ ബോഡി ഒരു സാക്ക് അല്ലെങ്കിൽ ഒരു ക്യാവിറ്റി ലൈക്ക് ആയിരിക്കും. അവരുടെ ബോഡിയിൽ ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഓപ്പണിംഗ് ആണ് മൗത്തായിട്ടും ഏനസായിട്ടും പ്രവർത്തിക്കുന്നത്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള എലിമെൻ്ററി കനാലായിരിക്കും ഇത്തരത്തിലുള്ള ബോഡി പ്ലാനുള്ള ജീവികളിൽ കാണാൻ പറ്റുന്നത്. ഫ്ലാറ്റ് വേംസിലും സീലൻഡ്രേറ്റ്സിലൊക്കെ ഉള്ളത് ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ ആണ്.
മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ബോഡി പ്ലാൻ ആണ് ട്യൂബ് വിത്തിൻ എ ട്യൂബ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാനിലുള്ള എല്ലാ ജീവികളുടെയും ബോഡി വോൾ എന്ന് പറയുന്നത് ഔട്ടറായിട്ടുള്ള ഒരു ട്യൂബായിട്ട് പ്രവർത്തിക്കുകയും എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് ഒരു ഇന്നറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ട്യൂബായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കും, രണ്ട് ഓപ്പണിങ്സ് കാണാനായിട്ട് സാധിക്കും. ആൻറ്റീരിയറിൽ മൗത്ത് ഉണ്ടായിരിക്കും, അത് ഇഞ്ചക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. പോസ്റ്റീരിയറിൽ എനസ് ഉണ്ടായിരിക്കും, അത് ഇഞ്ചക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനകത്ത് പൊതുവെ രണ്ട് ടൈപ്സ് ആണ്, ട്യൂബ് വിത്തിൻ എ ട്യൂബ് പ്ലാനിനകത്ത് രണ്ട് ടൈപ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്, പ്രോട്ടോസ്റ്റോമി പ്ലാനും ഡ്യൂട്രോസ്റ്റോമി പ്ലാനും. പ്രോട്ടോസ്റ്റോമി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനസിന് മുന്നെയാണ് മൗത്ത് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഗാസ്ട്രുലാർ ലാർവയുടെ ആർക്കെൻഡ്രോണിൻ്റെ ബ്ലാസ്റ്റോപോറിൽ നിന്നിട്ടാണ് മൗത്ത് ഏറ്റവും ആദ്യം ഫോം ചെയ്യുന്നത്. ഫ്ലാറ്റ് വേംസിലും റൗണ്ട് വേംസിലും ആൻലെറ്റ്സിലും മോളസ്കിലും ആർത്രോപോഡ്സിലൊക്കെ ഇത്തരത്തിലുള്ള പ്രോട്ടോസ്റ്റോമി പ്ലാൻ ആണ് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് ഡ്യൂട്രോസ്റ്റോമി പ്ലാൻ എന്ന് പറയുന്നത്. ഗ്യാസ്ട്രുലാ ലാർവയുടെ ബ്ലാസ്റ്റോപോറിൽ നിന്ന് ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് എയ്നസ് ആണ്. എക്കൈനോഡേംസിലും ഹെമി കോഡേറ്റ്സിലും കോഡേറ്റ്സിലൊക്കെ കാണുന്നത് ഡ്യൂട്രോസ്റ്റോമി ആയിട്ടുള്ള പ്ലാനാണ്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ മൂന്നാമത്തെ ഫീച്ചറായിട്ട് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സിമെട്രീനെ പറ്റിയിട്ടാണ്. സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ മെയിൻ ആക്സിസിൻ്റെ ഈദർ സൈഡ്സിൽ, രണ്ട് സൈഡ്സിൽ എങ്ങനെയാണ് ബോഡി പാർട്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ സിമെട്രി എന്ന് വിളിക്കുന്നത്. പലതരത്തിലുള്ള സിമെട്രികളുണ്ട്. പൊതുവേ നമുക്ക് സിമെട്രീനെ രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും, അസിമെട്രിക്കൽ എന്നും സിമെട്രിക്കൽ എന്നും. അസിമെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈലി ഇറഗുലർ ആയിരിക്കും, അവരുടെ ബോഡി ഹൈലി ഇറഗുലർ ആയിരിക്കും. അതിനെ നമ്മൾക്ക് സിമിലർ ആയിട്ടുള്ള പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് സിമിലർ പാർട്സ് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിമെട്രി ഉള്ള ജീവികളെ നമ്മൾ അസിമെട്രിക്കൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. സ്നെയിലും ചില സ്പോഞ്ചസും അമീബയൊക്കെ ഈ അസിമെട്രിക്കൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. രണ്ടാമത്തേത് സിമെട്രിക്കൽ ഓർഗാനിസംസ് ആണ്. അവരെ ഏതെങ്കിലും ഒന്നോ ഒന്നിലധികം പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് സിമിലർ ആയിട്ടുള്ള പാർട്സ് ഈദർ സൈഡ്സിൽ കിട്ടും. അങ്ങനെയുള്ളവരെ നമ്മൾക്ക് സിമെട്രിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ വിളിക്കാനായിട്ട് പറ്റും. സിമെട്രിക്കൽ ആയിട്ടുള്ള ഓർഗാനിസംസിനെ നമ്മൾക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെയാണ് സ്പെറിക്കൽ സിമെട്രി അല്ലെങ്കിൽ യൂണിവേഴ്സൽ സിമെട്രി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സിമെട്രിയുള്ള ജീവികളുടെ ബോഡി എന്ന് പറയുന്നത് ബോൾ ലൈക്ക് ആയിരിക്കും. അതിനെ നമ്മൾക്ക് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന, അവരുടെ ബോഡിയുടെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഏതൊരു പ്ലെയിനിൽ കൂടെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അതിനെ നമ്മൾക്ക് ഈക്വൽ രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ചില കോറൽസും വോൾവോക്സിൻ്റെയൊക്കെ കാര്യമാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സിമെട്രിയാണ് റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. സിമെട്രിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിനകത്ത് സെക്കൻഡ് ടൈപ്പാണ് റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ഫ്ലാറ്റ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പിലുള്ളതായിരിക്കും. അതിനെ നമ്മൾക്ക് ഈക്വലി രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നത്, പക്ഷേ ഫ്രം ടോപ്പ് ടു ബോട്ടം, ടോപ്പ് ടു ബോട്ടം പാസ് ചെയ്യുന്നതായിരിക്കണം, അത് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതുമായിരിക്കണം. ടോപ്പ് ടു ബോട്ടം അത് ഉണ്ടാവാൻ വേണം, സെൻറ്ററിലൂടെ പാസ് ചെയ്യാൻ വേണം. അങ്ങനെയുള്ള ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ മാത്രം രണ്ട് ഈക്വൽ ഹാഫ്സ് ലഭിക്കുന്ന സിമെട്രീനെ നമ്മൾ റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. സ്പോഞ്ചസിലും സീലൻഡ്രേറ്റ്സിലും എക്കൈനോഡേംസിലൊക്കെ കാണപ്പെടുന്നത് റേഡിയൽ സിമെട്രിയാണ്. റേഡിയൽ സിമെട്രീനെ നമ്മൾക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ടെട്രാമീറസ് റേഡിയൽ സിമെട്രി, പെൻഡാമീറസ് റേഡിയൽ സിമെട്രി, ഹെക്സാമീറസ് റേഡിയൽ സിമെട്രി എന്നുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് ടെട്രാമീറസ് റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. ടെട്രാമീറസ് റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പാർട്സിനെ നമ്മൾക്ക് നാലോ നാലിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടും അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും, ജെല്ലി ഫിഷിലൊക്കെ കാണുന്ന പോലെ. അതിനെയാണ് നമ്മൾ ടെട്രാമീറസ് റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. പെൻഡാമീറസ് റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പാർട്സിനെ അഞ്ചോ അല്ലെങ്കിൽ അഞ്ചിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമ്മൾക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ നമ്മൾ പെൻഡാമീറസ് റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞിട്ട് വിളിക്കും. എക്കൈനോഡേംസിലൊക്കെ കാണപ്പെടുന്നത് ഈ ഒരു സിമെട്രിയാണ്. മൂന്നാമത്തെയാണ് ഹെക്സാമീറസ് റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. ഹെക്സാമീറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ബോഡി പാർട്സിനെ ആറോ അല്ലെങ്കിൽ ആറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സി അനിമോണിലൊക്കെ കാണുന്നത് ഹെക്സാമീറസ് ആയിട്ടുള്ള റേഡിയൽ സിമെട്രിയാണ്. സി അനിമോണിൽ പൊതുവേ നമ്മൾക്ക് ബൈ റേഡിയൽ സിമെട്രി കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾക്ക് റേഡിയലിയും അതുപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ബൈലേറ്റർ ആയിട്ടുള്ള സിമെട്രീനെയും വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സിമെട്രി, സിമെട്രിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ പെടുന്ന ഓർഗാനിസംസിൽ നമ്മൾ സ്പെറിക്കൽ പറഞ്ഞു, റേഡിയൽ പറഞ്ഞു,
ഇനി മൂന്നാമത്തെയാണ് ബൈലേറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. ബൈലേറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ബോഡീനെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്യുന്നതായിരിക്കണം. മിഡ് സാജിറ്റൽ പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്യുന്നതൊക്കെ ഈ ബൈലേറ്ററൽ സിമെട്രിയിൽ പെടുന്നതാണ്. എല്ലാ വേർട്ടിബ്രേറ്റ്സും ബൈലേറ്ററൽ സിമെട്രി ഹോൾഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ആയിരിക്കും. അവരുടെ ബോഡിയിൽ ഒരു ആൻറ്റീരിയർ പാർട്ട് ഉണ്ടായിരിക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് റീജിയൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു പോസ്റ്റീരിയർ റീജിയൻ ഉണ്ടായിരിക്കും, അതിനെയാണ് നമ്മൾ ടെയിൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഒരു പ്രോക്സിമൽ എൻഡും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡിസ്റ്റൽ എൻഡും ഉണ്ടായിരിക്കും. പ്രോക്സിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർ സൈറ്റാണ് ബോഡിയുടെ, ഡിസ്റ്റൽ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് അല്ലെങ്കിൽ മൗത്ത് റീജിയൻ ആണ്, അത് ഒറിജിൻ്റെ സൈറ്റിൽ നിന്നിട്ട് ഫാർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരു ഡോർസൽ സൈഡും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വെൻട്രൽ സൈഡും ഉണ്ടായിരിക്കും. ഡോർസൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ പോർഷൻ അല്ലെങ്കിൽ വെർട്ടിബ്രൽ ആയിട്ടുള്ളൊരു സൈഡാണ്. വെൻട്രൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ സൈഡ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൊക്കോമോഷൻ്റെ സമയത്ത് സബ്സ്ട്രേറ്റത്തിൻ്റെ അടുത്തേക്ക് നിൽക്കുന്ന സൈഡൊക്കെയാണ് നമ്മൾ വെൻട്രൽ സൈഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അതേപോലെ തന്നെ രണ്ട് ലാറ്ററൽ സൈഡ്സ് ഉണ്ടായിരിക്കും, റൈറ്റും ലെഫ്റ്റും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ്. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു: എസെല്ലുലാർ, സെല്ലുലാർ, സെൽ ടിഷ്യൂ, ടിഷ്യൂ ഓർഗൻ, ഓർഗൻ സിസ്റ്റം. അത് കഴിഞ്ഞ് നമ്മൾ ബോഡി പ്ലാനിലേക്ക് വന്നു. ബോഡി പ്ലാൻ മൂന്ന് തരം ഉണ്ടായിരുന്നു: സെൽ അഗ്രിഗേറ്റ്, ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ, ട്യൂബ് വിത്ത് ഇൻ എ ട്യൂബ് പ്ലാൻ. അത് കഴിഞ്ഞ് നമ്മൾ സിമെട്രിയിലേക്ക് വന്നു. സിമെട്രി എന്ന് പറഞ്ഞാൽ അസിമെട്രിക്കലും അതുപോലെ തന്നെ സിമെട്രിക്കലുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. സിമെട്രിക്കലിൽ തന്നെ സ്പെറിക്കൽ, റേഡിയൽ, ബയലേറ്ററൽ എന്നുള്ളതുണ്ടായിരുന്നു. റേഡിയലിൽ വീണ്ടും മൂന്നെണ്ണം ഉണ്ടായിരുന്നു: ടെട്രാമീറസ്, പെൻഡാമീറസ്, ഹെക്സാമീറസ്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അടുത്തൊരു വീഡിയോയിൽ ഇതിനെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് കാണാം. ഇനിയും കുറേയധികം ഫീച്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.